हेलो हाय फ्रेंड्स या स्वंत पेरामकारी अब इन वीडियो स्वागत इन या इंफर्मेटीव वीडियो वन इन यु एल ऐटों कूड़ल एल चर्चर क्यों एक्सपो 2020 अब इन ना कूड़ल एक्सपो 2020 विशेष अव एक्सपो काोटे वरानी टिकटेवर टिकटेवर अलग आग्रह आलका अगर आई कूड़ल अग्रह वीडियो स्किपे एक्सपो एक्सपो एक्सीबिशन लोकपाड़ राज्य काक्सीबिशन नम्बर मे प्रसंट अब ई एक्सपो वी 191 राज्य का 191 पवलियन नमें मिले प्रसंट एक्सपो इन इन्ले संभव 1851 लच्चा आद्य एक्सपो अंश वर्ष कूड़ी एक्सपो और आरुमास अदानसपो समय अब लास्ट एक्सपो 2015 इटली मिलन वैचान अब नि चिंती इत्र राज्य यु एंटे एक्सपो होस्टर कटी अब इलेक्शन ऐटों कूड़ल वोट यु ए कईरवसर यु ए तेड़ वह अब 191 राज्य एक्सपो नमुक वे यात्रे अब इत्र राज्य ना कवर नमुक का राज्य कलचर् अवड़े फुड अवड़े सैंटिफिक आ राज्य कईवरचार अलग टेक्नोजिकली राज्य पुरगति अद पवलियन ना सचिक नमुक का लोक मच्छुत एक्सपोलूट ईफल टवर पारीस ईफल टवर कॉपकोण अलग ऐटों प्रधानमंत्री टेलीग्राम एक्सपोलूट ओर एक्सपो ओर तीम कटनपुर ई प्रावश्य दुबई एक्सपो तीम Connecting Mind, Creating Future नीम आसपो ऐटों वाली प्रत्येक इत आफ्रिकन एश्यन मिडिल ईस्ट राज्य आद्य एक्सपो आदर वे गलफ कंट्री और एक्सपो औरवसर कटी अु ए अभिमान एक्सपो का ओपर्चुनिटी सस्टेनबिलिटी मोबिलिटी मूं डिवेड 2020 और प्लान आज कोरोना कहना और वर्ष कूड़ा नींपाण ऑफीष्यली सेप्टंबर 30 स्टार्ट मार्च 31 वर ईवेंट इन टाइमिंग यूशल टाइम 10 to 12 अब वीकेंड्स वो 10 to 2 वे अब इत्र वलियवेंट एल चिंती यु एंटाप കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അത്രയധികം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത്രയധികം 2013 മുതൽ ഇത്രയും വർഷക്കാലം അവർ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഇവന്റ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഇത്ര വലിയ നേട്ടം യുഎഇക്ക് കിട്ടാൻ പോകുന്നത് യുഎഇക്ക് ഉണ്ടാവുന്ന മെയിൻ ആയിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് ടൂറിസമാണ് കാരണം ഇവിടെ ഈ രാജ്യം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടൂറിസത്തിനും ടൂറിസ്റ്റുകൾക്കുമാണ് അപ്പോൾ ഈ ഒരു ഇവന്റ് ഇവിടെ നടത്തുന്നത് വഴി ടൂറിസത്തിന് വേറെ ലെവലിൽ തന്നെ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും അല്ലെങ്കിൽ യു എ എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് ടൂറിസ്റ്റുകളെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വരും വർഷങ്ങളിൽ വേറൊരു ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് പുതിയ തരം ജോലികൾ അല്ലെങ്കിൽ ജോലി സാധ്യതകൾ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ മൂന്നാമതായിട്ട് പറയാനെങ്കിൽ എക്കണോമിക്കലി യു എ ക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളാണ് കാരണം ഇതുപോലെ ഒരു ഇവന്റ് ഇവിടെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ബിസിനസ് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തും അപ്പോൾ അത് വഴി ഉണ്ടാവുന്ന എക്കണോമിക്കലി ഇവർക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളാണ് മൂന്നാമത്തെ ഒരു കാര്യം ഏക്കർ
ഡിസംബറിലാണ് ഈ എക്സ്പോ 2020 എന്ന ഈ ഒരു വിസ്മയം അവർ തീർത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷം ഇത് കഴിഞ്ഞാൽ അവർ എന്താണ് ഇത് ചെയ്യാൻ പോകുന്നതായിരിക്കും നമ്മളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക. ഇത് കഴിഞ്ഞിട്ടുള്ള വരും വർഷങ്ങളിൽ അത് ഡിസ്ട്രിക്ട് 2020 എന്ന പേരിലെ ഒരു ഐ ടി ഹബായിട്ടാണ് മാറാൻ പോകുന്നത്. ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്കിൻ്റെ അടുത്തായിട്ടാണ് എക്സ്പോ വരുന്നത്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എക്സ്പോ നടക്കുന്ന അവിടത്തേക്ക് തന്നെ ഒരു സ്റ്റേഷനും കൂടെ ഇപ്പോൾ പുതുതായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സൗകര്യം അതായിരിക്കും, മെട്രോ വഴി പോകുന്നതാണ് ഏറ്റവും നല്ലത്. എക്സ്പോയുടെ ടിക്കറ്റ് മെയിനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ്. അതുകൂടാതെ എനോ പമ്പിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ടിക്കറ്റ് കിട്ടുന്നുണ്ട്. അല്ലാതെ ടെർമിനൽ 3 അവിടെയൊക്കെയാണ് ടിക്കറ്റ് മെയിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. എക്സ്പോയ്ക്കുള്ള ടിക്കറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് 95 dirhams ആണ്. അത് വൺ ഡേ ടിക്കറ്റാണ്. രണ്ടാമത്തൊരു കാറ്റഗറി വരുന്നത് 195 ടിക്കറ്റാണ്. അത് മൾട്ടിപ്പിൾ എൻട്രി ടിക്കറ്റാണ്. പിന്നെ മൂന്നാമതായിട്ടുള്ളത് 495 ടിക്കറ്റാണ്. അത് സീസൺ ആയിട്ടുള്ളതാണ്, സീസൺ പാസ്. അതായത് ഈ 6 എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്പോ കണ്ടിട്ട് വരാം. നാലാമത്തത് വരുന്നത് 1750 ഒരു ടിക്കറ്റാണ്. അത് പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു ടിക്കറ്റാണ്. അതിന് എക്സ്പോയുടെ കാഴ്ചകൾ കൂടാതെ വേറെ ഒരുപാട് ഫെസിലിറ്റി ദുബായ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പോയിൽ പോകാൻ വാക്സിനേഷൻ മസ്റ്റാണ്. 2 വാക്സിൻ എടുത്ത ആൾക്കാർക്ക് അവിടെ എൻട്രി ഈസി ആയിരിക്കും. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് RT-PCR ടെസ്റ്റ് വളരെ നിർബന്ധമാണ്. ഇപ്പം നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ 72 hoursനുള്ളിൽ ചെയ്ത RT-PCR ടെസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ആ 72 hours കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അടുത്ത RT-PCR ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് അവർ പറയുന്നത്. ചില എക്സെപ്ഷണൽ കേസിലുള്ള ആൾക്കാർക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. 10 താഴെയുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന്, ഇവർക്കൊക്കെ ടിക്കറ്റ് ഫ്രീ ആണ്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എക്സ്പോ പാസ്പോർട്ടിനെ പറ്റിയിട്ട്. ഈ പാസ്പോർട്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ സാധാരണ പാസ്പോർട്ടിനെ പോലെ തന്നെ കാണാനുണ്ട്. പക്ഷെ ഇതൊരു നിർബന്ധമുള്ളൊരു കാര്യമല്ല, ആവശ്യക്കാർക്ക് മാത്രം വാങ്ങിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശരിക്കും എക്സ്പോ എന്നൊക്കെ പറയുന്നത് വൺസ് ഇൻ എ ലൈഫ് ടൈം മാത്രം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും മെമ്മറിയിൽ സൂക്ഷിക്കാനായിട്ട് ഈ പാസ്പോർട്ട് നമുക്ക് കൊണ്ടുവെക്കാം. പിന്നെ മാത്രമല്ല, നമ്മൾ ഓരോ രാജ്യത്ത് ഇത്രയും രാജ്യങ്ങൾ കവർ ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര രാജ്യങ്ങളിൽ പോയി എന്നുള്ളത് ഒരു ഐഡിയ കിട്ടാൻ കൂടെ വേണ്ടിയിട്ട് ഈ പാസ്പോർട്ട് ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ വീഡിയോ വഴി എക്സ്പോയെ പറ്റി ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ.